ടി പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിലെതിരെ കേസ്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ വർഷ നൽകിയ പരാതിയിന്മേലാണ് ഫിറോസ് കുന്നുംപറമ്പിലെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഫിറോസിനെ കൂടാതെ നാല് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഫിറോസ്, സാജൻ കേച്ചേരി, സലാം ഷാഹിദ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് കാക്കത്തോട് സ്വദേശിയായ രാധയുടെ മകൾ വർഷയാണ് പരാതിക്കാരി. വർഷയുടെ അമ്മ രാധയ്ക്ക് ഗുരുതരമായ മഞ്ഞപ്പിത്ത ബാധയുണ്ടായതിനെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിരുന്നു. ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് രാധയ്ക്ക് ഗുരുതരമായ കരൾ രോഗമുണ്ടെന്നും കരൾ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണെന്നും കണ്ടെത്തിയത്. തുടർന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയയ്ക്ക് 18 ലക്ഷത്തോളം രൂപ ചിലവാകുമെന്ന് ഡോക്ടർമാർ വർഷയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ വർഷയുടെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല. വർഷ തന്നെ പറഞ്ഞത് കടം വാങ്ങിച്ചാണ് കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് എത്തിയത്. തുടർ ചികിത്സയ്ക്ക് 5 പൈസ കയ്യിലില്ല എന്ന് വർഷ കരഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് അഭ്യർത്ഥിച്ചത് എല്ലാവരും കണ്ടതാണ്. ഫേസ്ബുക്ക് ലൈവിലൂടെ അമ്മയുടെ ചികിത്സയ്ക്ക് പണം നൽകണമെന്ന് വർഷ അഭ്യർത്ഥിച്ചു. തുടർന്ന് ഈ വീഡിയോ ഈ ഫേസ്ബുക്ക് ലൈവ് സാജൻ കേച്ചേരി എന്നയാളും ഷെയർ ചെയ്തിരുന്നു. തുടർന്ന് 50 ലക്ഷത്തോളം രൂപ വർഷയുടെ അക്കൗണ്ടിലേക്ക് വന്നു. ആവശ്യത്തിന് പണം ലഭിച്ചിട്ടുണ്ട് എന്ന് വർഷ അറിയിച്ചിട്ടും പണമൊഴുക്ക് തുടർന്നുകൊണ്ടിരുന്നു. 89 ലക്ഷം രൂപ വർഷയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് വർഷ തന്നെ പറയുന്നത്. തുടർന്ന് വർഷയുടെ അമ്മയുടെ ശസ്ത്രക്രിയ എറണാകുളം അമൃത ആശുപത്രിയിൽ കഴിഞ്ഞു. വിജയകരമായിരുന്നു ശസ്ത്രക്രിയ. ആശുപത്രിക്കടുത്തുള്ള വാടക വീട്ടിൽ താമസത്തിലാണ് ഇപ്പോൾ വർഷയും അമ്മയും. ഇതിനിടെ സാജൻ കേച്ചേരി തന്നെ വിളിച്ചതായാണ് വർഷ പറയുന്നത്. വർഷയുടെ അക്കൗണ്ടിൽ അധികമുള്ള പൈസ കൈകാര്യം ചെയ്യാൻ തനിക്ക് കൂടി അനുവാദം നൽകണമെന്ന് സാജൻ കേച്ചേരി വർഷയോട് ആവശ്യപ്പെട്ടു എന്നാണ് വർഷ പറയുന്നത്. തന്നെ ഭീഷണിപ്പെടുത്തുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തുവെന്ന് വർഷ പറയുന്നു. ഏതായാലും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വർഷ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഫിറോസ് കുന്നുംപറമ്പിലെതിരെയും സമാനമായ പരാതിയാണ് വർഷ നൽകിയിരിക്കുന്നത്. തന്നെ ഭീഷണിപ്പെടുത്തുകയും ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. തൻ്റെ അമ്മയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ആദ്യ ചെക്കപ്പ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആദ്യ ചെക്കപ്പ് പോലും കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് താൻ ഇവർക്ക് പണം കൊടുക്കുക എന്നാണ് വർഷ ചോദിക്കുന്നത്. അതിന് എത്ര രൂപ ചിലവ് വരുമെന്ന് അറിയില്ല. അതിനുശേഷം പണം നൽകാം, പണത്തെക്കുറിച്ച് തീരുമാനമെടുക്കാം. അമ്മയുടെ ആദ്യ ചെക്കപ്പ് കഴിയട്ടെ, അതിനുശേഷം പണം കൈകാര്യം ചെയ്ത കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് താൻ ഇവരെ അറിയിച്ചത് എന്നാണ് വർഷ പറയുന്നത്. പക്ഷേ ഇവർ അത് കാര്യമാക്കാതെ തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു, തുടർച്ചയായി ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് വർഷ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത്. അതിനിടയിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗോപിക എന്ന കുട്ടിക്ക് വർഷ സ്വന്തം നിലയിൽ സഹായവും നൽകിയിരുന്നു.